കോവിഡ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ദ്വിദിന കോവിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിൽ വാക്സിനേഷൻ വർദ്ധിപ്പിച്ച് പരിശോധനയും നടത്തുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാനാകുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ഷീജ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണം, ഔദ്യോഗിക ജോലികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കായി ആരോഗ്യവകുപ്പുമായി ജില്ലാ ഭരണകേന്ദ്രം പ്രത്യേക സൗജന്യ കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ നടത്തി. തിരുവല്ല താലൂക്ക് ആശുപത്രി, റാന്നി മേനാംതോട്ടം ആശുപത്രി, ആറന്മുള CFLTC, കോഴഞ്ചേരി മുത്തൂറ്റ് നഴ്സിംഗ് ഹോസ്റ്റൽ, പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം, അടൂർ YMCA ഹാൾ എന്നിവിടങ്ങളിലായിരുന്നു ജില്ലയിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. പ്രത്യേക പരിശോധനാ ക്യാമ്പുകൾക്ക് പുറമെ ജില്ലാ ആശുപത്രി കോഴഞ്ചേരി, പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രികൾ, കോന്നി റാന്നി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രികൾ, വല്ലന ചാത്തങ്കേരി CHC കൾ, FHC ഓതറ, CFLTC പന്തളം എന്നിവിടങ്ങളിലും ദിവസേന 100 മുതൽ 150 വരെ സാമ്പിളുകൾ RT-PCR പരിശോധനയ്ക്ക് വിധേയമാക്കി. കൂടാതെ ജില്ലയിലെ എല്ലാ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും 100 വീതവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 50 വീതവും ആന്റിജൻ പരിശോധനയും നടത്തി. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗലക്ഷണമുള്ളവരും സമ്പർക്കത്തിലുള്ളവരും നിർബന്ധമായും കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AL ഷീജ അഭ്യർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേസുകൾ വളരെ പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കേസുകളെ കണ്ടെത്തി അവർ റെസ്റ്റിലേക്ക്, വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത തരത്തിലുള്ള രീതിയിൽ തന്നെ റെസ്റ്റിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വ്യാപനം തടയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ തീവ്രമായ രീതിയിലാണ്, വളരെ പെട്ടെന്നുള്ള രീതിയിലാണ് പകർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 95-97% പേരിലും വളരെ ചെറിയ ലക്ഷണങ്ങളോട് കൂടെ കാണുന്നവർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് റെസ്റ്റ് എടുത്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേറ്റഡ് രോഗമായ കാറ്റഗറി C യിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കാണുന്നത് പലരും ഇതിനെ ലാഘവ ബുദ്ധിയോടെ എടുക്കുന്നുണ്ട്. കാറ്റഗറി C യിലുള്ള പേഷ്യൻസിൻ്റെ ആശുപത്രിയിൽ അഡ്മിഷൻസ് കൂടുതലാണ്. കാറ്റഗറി C യിലാണ് അത് എത്തിച്ചേരുന്നതെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇത്തരം ടെസ്റ്റിംഗ് ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ ജനങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കണം. എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കുറച്ചധികം ആ ഒരു പീരീഡ് ഓഫ് റെസ്റ്റ്, ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം റെസ്റ്റ് വീട്ടിലിരിക്കണം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഈ ക്യാമ്പയിനുമായിട്ട് സഹകരിച്ച് എത്രയും കേസുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നമ്മൾ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഈ ഒരു വിദൂരമായ വിപത്തിൽ നിന്നും ഒഴിയാൻ കഴിയും, മരണനിരക്കും കുറയ്ക്കാൻ കഴിയും. കഴിഞ്ഞ January 16 മുതലാണ് ഹെൽത്ത് വർക്കേഴ്സിലായിട്ട് ആദ്യം നമ്മൾ വാക്സിനേഷൻ ക്യാമ്പ് തുടങ്ങിയത്. അതിനുശേഷം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ചെയ്തു, പിന്നെ പോളിംഗ് ഒഫീഷ്യൽസിന് മൊത്തം ചെയ്തു. March 1 മുതലാണ് 60 വയസ്സിന് മുകളിലുള്ളവർക്കും 45 വയസ്സിന് മുകളിലുള്ള കോമോർബിഡിറ്റീസ് ഉള്ളവർക്കും ചെയ്തു തുടങ്ങിയത്. April 1 മുതൽ എല്ലാ വിഭാഗം 45 വയസ്സിന് മുകളിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരിലും നമ്മുടെ വളരെ ഊർജിതമായിട്ട് ക്യാമ്പയിൻ, വാക്സിൻ ക്യാമ്പയിൻ നടത്തി വരികയാണ്. സംസ്ഥാനത്ത് തന്നെ 1-ാം സ്ഥാനത്ത് 44% ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തുകളും എല്ലാ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും ഇതിനായിട്ട് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ മോഡല് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ, ഏറ്റവും അടുത്ത് കിട്ടുന്ന സ്ഥലത്തിൽ എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും, മേജർ ഹോസ്പിറ്റലുകളിലും, 22 പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് ഈ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനായിട്ടും പൂർണ്ണമായിട്ട് സഹകരിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല പിടിവള്ളി. ഇപ്പോഴുള്ള കോവിഡിന്റെ 2-ാം തരംഗത്തിൽ 40 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് രോഗം കണ്ടുവരുന്നതെന്ന് DMO പറഞ്ഞു. ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ മരണനിരക്ക് ഉയരാനുള്ള സാധ്യത ഉള്ളതിനാൽ എല്ലാവരും ടെസ്റ്റിന് വിധേയരാകണമെന്നും DMO പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.